ബ്രിട്ടനിൽ കോവിഡ് വൈറസിൻ്റെ പുതിയൊരു സ്ട്രെയിൻ ഉണ്ടായിരിക്കുന്നു. മ്യൂട്ടേഷൻ വന്ന കോവിഡ് വൈറസ് ബ്രിട്ടനിൽ നിന്നും നമ്മൾ ഇന്ത്യയിലെത്തുമോ, കേരളത്തിലെത്തുമോ? ഇനി നമുക്ക് കോവിഡ് കാരണം തന്നെ 2021-ലും പുറത്തിറങ്ങാൻ പറ്റാണ്ടിരിക്കുമോ? പുതിയ കോവിഡ് വൈറസ് എങ്ങനെയായിരിക്കും? അത് കൂടുതൽ അപകടകാരിയായിരിക്കുമോ? കൂടുതൽ പെട്ടെന്ന് പകരുന്നതായിരിക്കുമോ? അതിനി വാക്സിൻ ഫലിക്കുമോ? ഇപ്പോൾ ഒരു വാക്സിൻ ഇറങ്ങിയാൽ തന്നെ അത് പുതുതായിട്ട് വരുന്ന വാക്സിന് പുതിയ 2021-ൽ ഇപ്പം വരാൻ പോകുന്ന പുതിയ കോവിഡ് സ്ട്രെയിനിൻ്റെ പ്രതിരോധിക്കാൻ കഴിയുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ആളുകൾക്ക് ഈ ബ്രിട്ടനിൽ പുതിയ ഒരു സ്ട്രെയിൻ ഓഫ് കോവിഡ് വന്നിരിക്കുന്നു എന്നുള്ളതിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് എന്നോട് പല രീതിയിലും മെയിൽ ചെയ്തിട്ടും വാട്സാപ്പ് ചെയ്തിട്ടും ഒക്കെ ഈ വിഷയത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ഡോക്ടർ ഹെൽത്ത് ജോക്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്നു വിചാരിക്കുന്നു, ബ്രിട്ടനിൽ കുറച്ച് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് വല്ലാണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈയൊരു നവംബർ ഡിസംബർ മാസത്തിൽ സാധാരണ ഉണ്ടായിരുന്നതിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈയൊരു കഴിഞ്ഞൊരു 4-5 മാസം അല്ലെങ്കിൽ ഒരു 6-7 മാസം ബ്രിട്ടനിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് കേസുകൾ ഇപ്പോൾ ഈ ഒരു നവംബർ ഡിസംബർ മാസത്തിൽ ബ്രിട്ടനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു ജനിതക പഠനം നടത്തി നോക്കിയപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. അതായത് ഈ കോവിഡ് വൈറസിൻ്റെ ജനിതകപരമായ ഘടനയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അത് ഒരു വ്യത്യസ്ത രൂപം കൈവരിച്ചിരിക്കുകയാണ് വൈറസ്. അതാണ് നമ്മളിപ്പം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ വൈറസിന് ഇങ്ങനെ രൂപമാറ്റം വരുന്നത്? അത് വൈറസിന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ്. ഇത് പല രീതിയിലും വൈറസിന് മാറ്റം വരാം. അത് പ്രധാനമായും ആന്റിജനിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ ആന്റിജനിക് ഡ്രിഫ്റ്റ് ഇങ്ങനെയുള്ള 2 രീതിയിലാണ് ഇത് വരാറ്. ആന്റിജനിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് വരുന്ന ഒരു വലിയ മാറ്റമാണ്. അത് പ്രധാനമായിട്ട് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞ ചില വ്യത്യാസങ്ങൾ കൊണ്ട് ആണ് ഉണ്ടാവുക. അത് ഒരു വൈറസിൽ തന്നെ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം വൈറസിൽ തന്നെ ഉണ്ടാകാം, അല്ലെങ്കിൽ 2 തരം വൈറസുകൾ തമ്മിലുണ്ടാകുന്ന ചില കൊടുക്കൽ വാങ്ങലുകൾ മൂലവും അങ്ങനെ ഉണ്ടാകാം. മറ്റൊന്ന് ഈ ഒരു ഡ്രിഫ്റ്റാണ്, ആ ഒരു വൈറസിൻ്റെ ഒരു ആന്റിജനിക് ഡ്രിഫ്റ്റ് എന്നൊക്കെ പറയും. അതൊരു മെല്ലെ മെല്ലെ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ്. അത് ചെറിയ വ്യത്യാസമാണ്, അതൊരു ചെറിയൊരു വേരിയേഷൻ മാത്രമേ അതിലുണ്ടാവുള്ളൂ. അപ്പോൾ വൈറസിന് ഈ ജനറ്റിക് ഷിഫ്റ്റാണോ അല്ലെങ്കിൽ ഡ്രിഫ്റ്റാണോ വന്നിട്ടുള്ളതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും അത് ഭാവിയിൽ അതെങ്ങനെയാണ് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് വൈറസിനോട് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. പിന്നെ മറ്റൊന്ന്, എന്താണ് ഈ ബ്രിട്ടനിൽ ഇപ്പം പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ വൈറസിൻ്റെ പ്രത്യേകതകൾ? അത് കൂടുതൽ അപകടകാരിയാണോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകൾ വെച്ച് പറയുകയാണെങ്കിൽ അത് കൂടുതൽ അപകടകാരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ആ ഡെത്ത് റേറ്റ് ഒന്ന് നോക്കുമ്പോൾ വല്ലാതെ ഡെത്ത് റേറ്റ് ഒന്നും അവിടെ കൂടിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ട്രാൻസ്മിഷൻ, അതായത് പകരുന്നതിൻ്റെ റേറ്റ് വല്ലാണ്ട് കൂടിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് ഇതുവരെ ഉണ്ടായിരുന്നതും വളരെ വ്യത്യസ്തമായി. ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. വേറെ ചിലരുടെ സംശയം, അപ്പം ഇത് ഒരു പ്രാവശ്യം കോവിഡ് വന്നവർക്ക് ഈ ഒരു സ്ട്രെയിൻ വ്യത്യാസം വന്നത് കാരണം വീണ്ടും അസുഖം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അത് പെട്ടെന്ന് അതിനൊരു ഉത്തരം പറയാൻ സാധ്യമല്ല. എങ്കിലും ആ ജനിതകപരമായ വ്യത്യാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നത്. ഇപ്പം ജനിതകപരമായ വ്യത്യാസം വളരെ ചെറുതാണെങ്കിൽ നമുക്കൊരു ക്രോസ് ഇമ്മ്യൂണിറ്റി കുറേ കിട്ടും. നമുക്കൊരു കോവിഡ് പ്രത്യേക തരം സ്ട്രെയിനാണ് വന്നിട്ടുള്ളതെങ്കിലും അടുത്ത സ്ട്രെയിൻ വരുമ്പം അതിനെതിരെ നമുക്ക് ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാകും. പക്ഷേ ആ ജനിതകപരമായ മാറ്റം വളരെ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ ഉപയോഗിക്കുന്ന ചില ഘടകങ്ങളുണ്ട്, ഒരു വൈറസിന് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് കയറാൻ അല്ലെങ്കിൽ വേറൊരു ജീവിയുടെ ശരീരത്തിലേക്ക് കയറാൻ അത് ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൻ്റെ സ്പൈക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിലൊക്കെയാണ് കാര്യമായ മ്യൂട്ടേഷൻ വന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയൊരു ഇമ്മ്യൂണിറ്റി അതിന് കിട്ടില്ല. നമുക്ക് ഒരിക്കലും ഇപ്പം ഉള്ള കോവിഡ് വന്ന് ബാധിച്ച് മാറിയവർക്കും പുതിയ വൈറസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കും അവരും മറ്റുള്ളവരെ പോലെ തന്നെയാകും. അവർക്കും ഇമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് വലിയ ഇമ്മ്യൂണിറ്റി ഒന്നും ഉണ്ടാവില്ല. അവർക്ക് അസുഖം ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം. അപ്പോൾ ഇപ്പോൾ തയ്യാറായിരിക്കുന്ന വാക്സിൻ ഇതിനെതിരെ ഫലപ്രദമാകുമോ എന്നാണ് കുറേ പേരുടെ ചോദ്യം. അല്ലെങ്കിൽ ഇങ്ങനെ ഇതിന് ജനിതകപരമായ മാറ്റങ്ങൾ വൈറസിന് വന്നുകൊണ്ടിരുന്നാൽ നമ്മളിപ്പോൾ ഈ വാക്സിനൊക്കെ കണ്ടുപിടിച്ച് ഇതെല്ലാവരിലും ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു ഗുണം കിട്ടുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിനുള്ള കൃത്യമായൊരു ഉത്തരം ഞാൻ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ്. അത് എത്രത്തോളം വ്യത്യാസം ഈ വൈറസിനുണ്ടായിരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ആ ഒരു കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. അതിന് വലിയ രീതിയിലുള്ള വേരിയേഷൻ വന്നിട്ടില്ലെങ്കിൽ ഈ വാക്സിൻ അതിനും ഫലപ്രദമാകും. പക്ഷേ അതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ഘടകങ്ങൾ ഉപയോഗിച്ചാണോ നമ്മൾ ഈ വാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത് അതിൽ നിന്നും ഘടനാപരമായ വ്യത്യാസം വൈറസിന് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ വാക്സിൻ അതിന് ഫലപ്രദമായില്ല എന്ന് വരാം. അപ്പം വാക്സിൻ വീണ്ടും വീണ്ടും എടുക്കേണ്ടി വരുന്നതാണോ?
ചിലപ്പോൾ അങ്ങനെ വേണ്ടി വന്നേക്കാം. നമുക്കിപ്പോൾ ഈ ഇൻഫ്ലുവൻസ വാക്സിൻ ഒക്കെ നമ്മൾ വർഷം തോറും എടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് ഓരോ വർഷങ്ങളിലും വരുന്ന ഇൻഫ്ലുവൻസയ്ക്ക് അനുസരിച്ച് ആ വാക്സിനുകളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ഇതിനെതിരെ പിടിച്ചു നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ കോവിഡും ഇങ്ങനെ രൂപം മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി വാക്സിനിൽ അതുപോലെയുള്ള മാറ്റങ്ങൾ വരുത്തി തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഒരാൾ എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഇതിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിൽ നമ്മളിലേക്ക് ഇനി ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്, ഇത് ചൈനയിലെ വുഹാനിൽ റിപ്പോർട്ട് ചെയ്യും, അതിനുശേഷം ഇത് നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ നമുക്ക് എന്തൊരു ശ്രദ്ധയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആകെ നാലോ അഞ്ചോ കേസുകൾ മാത്രം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന സമയത്ത് ഇവിടെ ആളുകളെല്ലാവരും കൃത്യമായി മാസ്ക് ധരിക്കുന്നു, എല്ലാ കടകളുടെ മുന്നിലും കൈ കഴുകാനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു, ഹാൻഡ് സാനിറ്റൈസർ, ഗ്ലൗസ്, പുറത്തേക്ക് ഇറങ്ങുമ്പം ഭയങ്കരമായ ശ്രദ്ധ, ലോക്ക്ഡൗൺ, എല്ലാവരും അകത്തിരിക്കുന്നു, പൊതുയോഗങ്ങളും ജാഥകളും മീറ്റിങ്ങുകളും ഒന്നുമില്ല, എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു സിറ്റുവേഷൻ. പക്ഷേ പിന്നെ എന്ത് സംഭവിച്ചു, നമ്മുടെ നാട്ടിൽ ഈ വൈറസ് വ്യാപകമായി തുടങ്ങിയതിന് ശേഷം എല്ലാവരും പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി, ഷോപ്പിംഗ് മാളുകളിൽ പോകാൻ തുടങ്ങി, മോളുടെ പിന്നെ എന്താ പറയുക, കുട്ടികളുടെ പാലുകുടി, പിന്നെ നൂലുകെട്ട്, മാമോദീസ, പെരുന്നാൾ, ഓണം, എല്ലാ പരിപാടികളും ഗംഭീരം. അതിനുശേഷം ഇപ്പം ഇലക്ഷനും കൂടി കഴിഞ്ഞതോടുകൂടി ഏകദേശം കാര്യങ്ങളുടെ കാര്യമൊക്കെ ഒരു തീരുമാനമായി തുടങ്ങിയിട്ടുണ്ട്. ഇലക്ഷനിൽ ഇലക്ഷൻ വേണ്ടെന്നല്ല, ഒരു ജനാധിപത്യ സമൂഹത്തിന് ഇലക്ഷൻ ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ നമ്മൾ എന്തെല്ലാമാണ് ചെയ്ത് കൂട്ടിയത് ആ സമയങ്ങളിൽ എന്തെല്ലാമാണ് ചെയ്ത് കൂട്ടിയത്. ഇലക്ഷൻ്റെ സമയത്ത് എത്രമാത്രം പ്രകടനങ്ങൾ, നമുക്ക് അതിൻ്റെ ഫലങ്ങൾ നമ്മളിപ്പം കണ്ടറിയാം എന്തെല്ലാമാണ് വരുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, പക്ഷേ നമ്മളെ ഒരു പൊതുജനം എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കേണ്ട ഒരുപാട് മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, നമ്മൾ എടുത്തിട്ടില്ല. അപ്പം നമുക്കിവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇവിടെയും പുതിയ വൈറസിനെതിരെയും വേറെ വലിയ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. വന്നിരിക്കുന്ന കാര്യം ഇപ്പോൾ പറയുന്ന പോലെ നമ്മൾ പ്രതിരോധമാണ്. മാസ്ക് കൃത്യമായിട്ട് ഉപയോഗിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ്, സാമൂഹ്യ അകലം പാലിക്കുക, സമ്പർക്കം ഒഴിവാക്കുക, ശുചിത്വം പാലിക്കുക, കൈ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്യുക, സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് കൈ കഴുകുക, ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പക്ഷേ നമ്മൾ തുടങ്ങിയ ഘട്ടത്തിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്, ചികിത്സ ഒരുപാട് മെച്ചപ്പെട്ടു, ഒരുപാട് നമ്മളിതിനെ പറ്റി പഠിച്ചു, നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, അതിനെ എങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിച്ചു, ഗവൺമെൻറ് അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് രോഗികളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഈ സിസ്റ്റം എല്ലാം കൊളാപ്സ് ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മളുടെ രക്ഷ നമ്മളുടെ കയ്യിലാണ്. അപ്പം വീണ്ടും ഒരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.